ഹായ് സ്റ്റുഡൻസ്, ഒരുപാട് പേര് എന്നോട് JEE 2021 പ്രോസസ്സിനെ പറ്റിയിട്ട് ചോദിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രോസസ്സുകളൊന്നും ഒഫീഷ്യലി സ്റ്റാർട്ടായിട്ടില്ല. അതിന് ബേസിക്കായിട്ടുള്ള പല റീസൺസ് ഉണ്ട്. CSAB അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ടെൻറ്റേറ്റീവ് ഡേറ്റ്സിനെ പറ്റിയിട്ട് ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ഒഫീഷ്യൽ ഇതായിട്ട് മാച്ചിങ് വരുമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത്തരം ന്യൂസസ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ന്യൂസസിനെയും ഒരുമിച്ചൊരു വീഡിയോയിലാക്കി ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാണ്. അപ്പം എന്തായാലും രണ്ട് ചാൻസ് കൊടുക്കും തന്നെയാണ് എല്ലാവരും പറയുന്നത് ജനറലായിട്ട്. നമുക്ക് ആദ്യത്തിൽ കിടക്കാം. ഇതിപ്പോൾ 19 നവംബറിൽ റിപ്പബ്ലിക്കിൽ വന്നിട്ടുള്ളൊരു ന്യൂസാണ്. JEE Mains 2021 രജിസ്ട്രേഷൻ ഡേറ്റ് മേ ബി ഡിഫേർഡ് ചെക്ക് എക്സാം പാറ്റേൺ ആൻഡ് സിലബസ്. അതായത് ചെറിയ വ്യത്യാസങ്ങൾ വരും. കാരണം ഇതിന് കഴിഞ്ഞ തവണത്തെ ഡേറ്റുമായിട്ട് കുറച്ചും കൂടി ഡേറ്റ്സിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതായത് കുറച്ചും കൂടി നവംബർ പകുതി ആകുമ്പോഴേക്കും വരുന്നു പലരും പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ നവംബർ പകുതി ആയിട്ട് വന്നിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആവും. പക്ഷേ എക്സാംസ് രണ്ടെണ്ണം തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവർ കുറച്ച് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് റിപ്പബ്ലിക് വേൾഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. JEE Mains 2021 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 4th week of November ആണ് പറയുന്നത്. അതുപോലെ തന്നെ റിലീസ് ഓഫ് JEE Main അഡ്മിറ്റ് കാർഡ് 1st week of January ആൻഡ് 2nd week എക്സാം ഉണ്ടാവും എന്നാണ് റിപ്പബ്ലിക് വേൾഡ് പറയുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മളെന്നാലും ഏറ്റവും ആദ്യം എക്സാം വരുന്നു പറയുന്നവരാണ്. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് തന്നെ പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇത് സി ന്യൂസിൽ വന്നിട്ടുള്ള ന്യൂസാണ്. അതായത് കുറച്ചും കൂടി ഒരു മന്ത് പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന രീതിയിലാണ് അവർ പറയുന്നത്. നവംബറിൽ ചെന്നതിന് പകരം ഡിസംബർ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഉണ്ടാവും. അതുപോലെ തന്നെ എക്സാംസ് ചിലപ്പോൾ ജനുവരി സ്റ്റാർട്ടിങ്ങിന് പകരം ജനുവരി എൻഡിലോ അതോ ഫെബ്രുവരിയിലോ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെന്നാണ് അവർ പറയുന്നത്. ഇത് 24th വന്നിട്ടുള്ള അപ്ഡേറ്റാണ്. അത് ഇന്ന് വന്നിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. അപ്പോൾ ഞാൻ ജനറലായിട്ട് ഉള്ള അപ്ഡേറ്റ്സ് പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങളത് ഫൈനലായിട്ട് എടുക്കരുത്. ഓക്കെ. അതുപോലെ തന്നെ NDTV വന്നിട്ടുള്ള ന്യൂസ്, ദ ഫസ്റ്റ് സെഷൻ ഓഫ് എക്സാം വിൽ ബി ഹെൽഡ് ഇൻ ഫെബ്രുവരി ആൻഡ് ദ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഈസ് എക്സ്പെക്ടിങ് സൂൺ എന്നാണ് പറയുന്നത്. അതായത് ജനുവരി അവസാനത്തിനേക്കാളും ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിലാണ് ഫസ്റ്റ് സെഷൻ എക്സാം ഉണ്ടാവുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതൊക്കെ എത്രത്തോളം നടക്കും എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു ടെൻറ്റേറ്റീവ് ആയിട്ട് അവർ പറയുന്നതാണ്. ബേസിക്കലി ഇതിന് ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ മാത്രമല്ലല്ലോ, കറൻ്റ്ലി +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് എഴുതണം. അപ്പോൾ ഫെബ്രുവരിയിലൊക്കെ ലാബ് എക്സാമൊക്കെ നോർമലി നടക്കുന്ന കൊല്ലങ്ങളാണ്. ഇത്തവണ അപ്പോൾ ലാബ് എക്സാം ഉണ്ടോ, ഈ കൊറോണയുടെ ഇഷ്യൂസുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ചേഞ്ചസ് എല്ലാം വന്നിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ഇത്രയും മാറ്റി നടന്നുകൊണ്ട് അക്കാദമിക്സിന് ഇതൊരുപാട് ബാധിച്ചു. അത് അടുത്ത കൊല്ലം മുതൽ അക്കാദമിക്സിന് ഒട്ടും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സാംസ് എല്ലാം തന്നെ ടൈമിൽ തന്നെ നടത്തിയിട്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സും അത് റൈറ്റ് ടൈമിൽ തന്നെ അവസാനിപ്പിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ചേഞ്ച് വരുമെന്നെനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഫെബ്രുവരിയിൽ നടന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഇതൊരു ദിവസത്തെ കാര്യമല്ലല്ലോ എക്സാം എന്ന് പറയുന്നത്. അതുപോലെ സാറ്റർഡേസോ സൺഡേസോ ആണ് നടക്കുന്നതെങ്കിൽ തന്നെ വലിയ ഇഷ്യൂ ഇല്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് NDTV വന്നിട്ടുള്ളൊരു ന്യൂസ്. ഇത് വന്നിട്ടുള്ളത് നവംബർ 24 11:49 AM. അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിൽ തന്നെ എക്സാം നടത്താൻ ചാൻസ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ജനറലായിട്ട് പറയാനുള്ളത്. ഇത്തരം ഓരോ ന്യൂസ് പേപ്പേഴ്സും അവർ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട്, കൂടുതൽ കൂടുതൽ ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഡേയ്സിലൊക്കെ തന്നെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ കൊറോണ എന്ന് പറയുന്ന സംഭവം നമ്മുടെ കയ്യിലല്ല ഒരു കർവ് വരുന്നത്, കൊറോണയുടെ കർവ്. അപ്പോൾ അതിൻ്റെ തീവ്രത അനുസരിച്ചിട്ട് ഈ എക്സാം ഡേറ്റ്സുകളിലൊക്കെ ഫ്ലക്ച്വേഷൻ സംഭവിക്കാവുന്നതാണ്. ഓക്കെ. ഇതിപ്പോൾ ABP ന്യൂസിൽ പറയുന്നത് കുറച്ചുകൂടി പോസ്റ്റ്പോൺഡ് ചെയ്യാൻ, ലൈക്ക് ടു ബി പോസ്റ്റ്പോൺഡ് എന്നാണ് അവർ പറയുന്നത്. അതായത് ഇപ്പം ജനുവരിയിൽ നടക്കുന്നതിന് പകരം ഫെബ്രുവരിയിൽ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് ABP ന്യൂസും പറയുന്നത്. ഓക്കെ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ റിപ്പീറ്റേഴ്സ് ബാച്ച് അഡ്മിഷൻസ് ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആയിരിക്കുകയാണ്. ഈ നെക്സ്റ്റ് ബാച്ച് വരുന്ന ഡിസംബർ വെക്കേഷൻ ബാച്ചും ക്രാഷ് ബാച്ചസാണ് നമ്മളോട് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ കോംബോ പാക്കേജ് ആണ്. അതായത് ഓൺലൈനിൽ അടയ്ക്കുന്ന കാശിന് തന്നെ ഇൻ കേസ് കോവിഡ് ഇഷ്യൂസ് മാറി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുറക്കാനുള്ളൊരു ഗവൺമെൻറ് ഗൈഡ്ലൈൻസ് വരികയാണെങ്കിൽ സെയിം ഫീസിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സസ് ഇവിടെ തന്നെ കൊടുക്കും സെയിം എമൗണ്ടിൽ തന്നെ. ഇത്തരം കാര്യങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ഇതുപോലെ എല്ലാ എക്സാമിൻ്റെ ഡേറ്റ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ്, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് തയ്യാറാക്കി വയ്ക്കണം, എന്തൊക്കെ നമ്മൾ
അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൽ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ നമ്മൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഈ ചാനൽ വഴി പറയുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ കൊല്ലത്തെ ഒരുപാട് ആർക്കിടെക്ചർ ആസ്പിറന്റ് സ്റ്റുഡൻസും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് അവർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായി എന്ന് പറഞ്ഞ് ഒരുപാട് പേരെന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തവണത്തെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. JEE ആർക്കിടെക്ചർ, JEE എഞ്ചിനീയറിംഗ്, കീം എഞ്ചിനീയറിംഗ്, കീം ആർക്കിടെക്ചർ മുതലായവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ ചാനൽസിൽ വരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ മറ്റു കോഴ്സുകളെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സും കൂടി ഈ ചാനലിൽ വരുത്താൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.